മറ്റൊരു വാർത്തയിലേക്ക്. കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് നിരോധിച്ച വിജ്ഞാപനം പിൻവലിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. സംസ്ഥാനങ്ങളുടെ എതിർപ്പ് പരിഗണിച്ചാണ് തീരുമാനം. ഉത്തരവ് പിൻവലിക്കുകയാണെന്ന് വ്യക്തമാക്കി വനം പരിസ്ഥിതി മന്ത്രാലയം നിയമ മന്ത്രാലയത്തിന് കത്തയച്ചു. മെയ് 23-നാണ് മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയുന്ന നിയമത്തിൽ ഭേദഗതി വരുത്തി അറിവിനു വേണ്ടിയുള്ള കന്നുകാലി വിൽപ്പന കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. ഇതിനെതിരെ കേരളവും ബംഗാളും മേഘാലയയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപക പ്രതിഷേധമുണ്ടായി. കന്നുകാലി വിൽപ്പന നിയന്ത്രിച്ചതിന് പിന്നാലെ ഉത്തർപ്രദേശിലടക്കം നിരവധി അറവുശാലകൾ പൂട്ടി. ഗോസംരക്ഷകരുടെ അതിക്രമം വർദ്ധിച്ചു. ഇതിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുണ്ടായി. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വിജ്ഞാപനം താൽക്കാലികമായി സ്റ്റേ ചെയ്തു. സുപ്രീംകോടതി സ്റ്റേ രാജ്യവ്യാപകമാക്കി. സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടി നിലപാടറിയിക്കണമെന്ന് കേന്ദ്രത്തിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ഭൂരിഭാഗം സംസ്ഥാനങ്ങളും വിജ്ഞാപനത്തിനെതിരെ നിലപാടെടുത്തതോടെയാണ് വിജ്ഞാപനം പിൻവലിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. ജനങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന തീരുമാനമെടുക്കില്ലെന്ന് പറഞ്ഞ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ വിജ്ഞാപനം പിൻവലിക്കുമെന്ന് സെപ്റ്റംബറിൽ സൂചന നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വിജ്ഞാപനം പിൻവലിക്കുകയാണെന്ന് അറിയിച്ച് നിയമ മന്ത്രാലയത്തിന് വനം പരിസ്ഥിതി മന്ത്രാലയം കത്തയച്ചത്. സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയുന്നതിന് പുതിയ കരട് വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.